ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ കേരളം ഇപ്പോൾ മിത്തിൻ്റെ ആ ഒരു സ്പിരിറ്റിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ വ്യക്തികളും അവരുടെ അഭിപ്രായങ്ങൾ, പ്രതിഷേധങ്ങൾ, വിമർശനങ്ങളൊക്കെ അതി രൂക്ഷമായിട്ട് തന്നെ പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മേജർ രവിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വിശ്വാസത്തിൽ തൊട്ട് വിളിക്കാൻ താങ്കൾ ആരാണ്, അധികാര കസേരയുണ്ടെങ്കിൽ എന്തുമാകാം എന്നാണെന്നൊക്കെ അതിരൂക്ഷമായിട്ട് തന്നെ ചോദിക്കുന്നത്. കാരണം ഓരോ ഹൈന്ദവ വിശ്വാസിയും വളരെയേറെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഒരു പ്രസ്താവന തന്നെയായിരുന്നു എ എൻ ഷംസീർ, നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഒരു പൊതുവേദിയിൽ വെച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്, ഹിന്ദു വിശ്വാസം വെറും അന്ധവിശ്വാസമാണെന്നും ഹിന്ദു ദൈവങ്ങൾ വെറും മിത്തോ മാത്രമാണെന്നും അദ്ദേഹം അടിവരയിട്ടിട്ട് ഒരു പ്രസ്താവന ഇറക്കിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ 72 ഹൂറികളോ ആകാശത്തിലേക്ക് പോയി ചന്ദ്രനെ നടുകി പിളർന്നോ പിന്നെ വീണ്ടും അത് ഒട്ടിക്കുന്നതോ അല്ലെങ്കിൽ ഒഴുകുന്ന മദ്യപ്പുഴയോ ഇതൊന്നും ഷംസീറിന് ഒരു വിഷയമേ അല്ല. അതുപോലെ തന്നെ നമ്മളെ ഇപ്പം മലയാളത്തിലെ പാഠപുസ്തകത്തിലെ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു കുട്ടി, രാവിലെ തന്നെ മഴ പെയ്യുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ കുട്ടി ചോദിക്കുന്നത് മഴ എങ്ങനെയാണ് പെയ്യുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കണം, മോനെ മഴ പെയ്യ്ക്കുന്നത് അള്ളാഹുവാണ്, അത് ശാസ്ത്രമാണോ അതോ മിത്താണോ, ഇതാണോ ഈ കുട്ടികളെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കേണ്ടത്. അതും പറഞ്ഞ് ആ കുട്ടി പോകുന്നത് സ്കൂളിലേക്കല്ല, മദ്രസയിലേക്കാണ്. മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഇതൊക്കെ തന്നെയാണ് അള്ളാഹു പിന്നെ കുതിരയൊക്കെ ചിറക് വെച്ചിട്ട് പറന്നു പോയിട്ട് ചന്ദ്രനെ നടുക കീറി എന്നൊക്കെ പഠിക്കുന്ന മിത്ത് പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. എന്നിട്ടാണ് എന്താ പറയുക, ഷംസീർ ഹിന്ദുവിനെതിരെ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. NSS ജാതി സംഘടനയിലെ സുകുമാരൻ നായർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ മറ്റേ ഹൂറികളുണ്ടെന്ന്, സ്വർഗത്തിൽ പോയിട്ട് ആരാണ് തിരിച്ചു വന്നവർ, ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോന്ന്? വെയിറ്റ് 1 സെക്കൻഡ്, ഒരു സലഫി പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സ്വർഗത്തിലെ മണ്ണ് വെറും മണ്ണല്ല, കുങ്കുമം കൊണ്ടാണ് ആ മണ്ണുണ്ടാക്കിയത്. സത്യത്തിൽ ഈ സ്വർഗം കുങ്കുമം കൊണ്ടുണ്ടാക്കാൻ എന്താ, സംഘികളുടെ നാടാണ് സ്വർഗം. പിന്നെ ഈ സ്വർഗത്തിൽ ഈ ഇഷ്ടികകളൊക്കെ വെറും കല്ലുകൊണ്ടല്ലേ ഉണ്ടാക്കിയത്, സ്വർണം കൊണ്ട് വെള്ളികൾ കൊണ്ടുമാണ് ഉണ്ടാക്കിയത്. ഇനി ഇവന്മാർ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ സ്വർണത്തിന്റെ ഇഷ്ടികയും മറ്റേ വെള്ളിയും ഒക്കെ മൂലത്തിൽ കടത്തി എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന ദൈവത്തിനിറങ്ങാം. പിന്നെ ഈ സ്വർഗത്തിൽ ചരക്കല്ലെന്ന് പറഞ്ഞു മൊത്തത്തിൽ മറ്റേ മുത്തും മരതകവും കൊണ്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി ആ സ്വർഗത്തെ കുറിച്ച്. വെറുതെയാണ് ഇവന്മാര് സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ട് പൊട്ടിത്തെറിക്കുന്നത്, ഇതൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഈ നാട്ടിലൊക്കെ പുഴകളുണ്ട്, എല്ലാ പുഴകളിലും വെള്ളം ഒരുപോലെ തന്നെയാണ് അല്ലേ, ഒരേ കളറാണ്. ചിലപ്പോൾ മഴ വന്നാലേ ഒരു ചേഞ്ചൊക്കെ ഉണ്ടാകും, പക്ഷേ സ്വർഗത്തിലെ പുഴ അങ്ങനെയല്ല. സ്വർഗത്തിൽ 4 പുഴകളുണ്ട്, അത് ഒന്നിൽ വെള്ളമാണ്, പിന്നെ ഒന്നിൽ പാല്, ഒന്നിൽ തേന്, പിന്നെ ഒന്നിൽ കള്ള്. ഈ പിന്നെ സാധാരണ മുസ്ലിങ്ങൾക്ക് കള്ള് ഹറാമാണെന്ന് പറയുന്നത്, പക്ഷേ ഇവിടുത്തെ ഈ ഇഹലോക ജീവിതം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഓടലോടെ അങ്ങോട്ട് എടുത്തിട്ട് പോകുമ്പോൾ ഇവർക്ക് അവിടെ കള്ളൊക്കെ നല്ല പഥ്യമാണ്. വെറുതെന്നാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ സ്വന്തം നിൽക്കുന്ന മാതൃരാജ്യത്തിനെതിരെ യുദ്ധം നടത്തി മയ്യതായിട്ട് നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി ധൃതി കൂട്ടുന്നത്. ഇവിടെ ഇവിടുന്നൊന്നും സാധിക്കുന്നില്ല, അവിടെ പോയിട്ടെങ്കിൽ ഇതൊക്കെ സാധിക്കുമെന്നുള്ള ഒരു മിത്താണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. പിന്നെ ഈ സ്വർഗത്തിലെ പുഴകളിലത്തെ വെള്ളത്തിന് നമ്മുടെ ഭൂമിയിലത്തെ വെള്ളത്തിൻ്റെ രുചിയല്ല, ഈ പക്കയം പോയിട്ട് അവിടെ പോയിട്ട് രുചിച്ച് നോക്കിയിട്ട് വന്നതാണ്. പിന്നെ തേനിന് ഇവിടുത്തെ തേനിൻ്റെ രുചിയല്ല, വേറെ മാസ്മരികമായ രുചിയാണ്, അതും ഈ പക്കയം ഈ ഇമാമ് ഈ സലഫി പോയിട്ട് അവിടെ പോയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് വന്ന ഒരുത്തനാണ്. പിന്നെ അതുപോലെ തന്നെ പാല് ഇവിടുത്തെ നമ്മുടെ സാധാരണ കിട്ടുന്ന ലോക്കൽ പാലിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, ഭയങ്കര ടേസ്റ്റാണ്, അതും അവരവിടെ പോയിട്ട് ടേസ്റ്റ് ചെയ്തു വന്നതാണ്. കള്ള് അവ കുടിച്ച് സ്വർഗത്തിൽ ഇപ്പോൾ ഒന്ന് രണ്ട് പാക്ക് അടിച്ചോടെ കുടിച്ച് ഫിറ്റായിട്ട് വന്നവരാണ്. ഇതൊക്കെ പറയുമ്പോൾ വിശ്വസിക്കും കുറേ കൂട്ടങ്ങളുണ്ടല്ലോ എന്ന് നോക്കുമ്പോഴാണ് അതിശയം തോന്നുന്നത്. എന്നിട്ട് ഹൈന്ദവ വിശ്വാസം അന്ധവിശ്വാസവും ഹിന്ദുവിൻ്റെ ദൈവങ്ങൾ മിത്തുകളും, ഇതാണ് ഇവന്മാർ പഠിച്ചു വെച്ച പാഠം. മറ്റൊരു സലഫി പറഞ്ഞത് ഇതിനേക്കാൾ ഭീകരമാണ്, ഈ സ്വർഗത്തിലെ വീടുണ്ടെന്നും ഒരു വീടിൽ തന്നെ 70 മുറികളുണ്ടെന്നാണ് പറഞ്ഞത്. ഇവനൊക്കെ ഏത് ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്, 6 നൂറ്റാണ്ട് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവനൊന്നും ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇതൊക്കെയാണ് ഇവന്മാർ പഠിപ്പിക്കുന്നത്, എന്നിട്ടാണ് ഹിന്ദുവിന് നേരെ ചൊറിഞ്ഞു വരുന്നത്. ഒരു വീട്ടിൽ തന്നെ 70 മുറികളും, അതുപോലെ തന്നെ 70 മുറികളിൽ ഒരു മുറിയുടെ നീളം തന്നെ ഏകദേശം 120 കിലോമീറ്റർ വ്യാപ്തി ഉണ്ടാകും അത്രേ.
കിലോമീറ്റർ വ്യാപ്തിയുള്ള ഈ റൂമിൽ നിന്ന് തൂറ മുട്ടിക്കഞ്ഞ് ഇവൻ ഊബർ എടുത്തിട്ട് ഓടും. ഇവന്റെ ഒരു സ്വർഗവും റൂമും എന്തെങ്കിലും പറഞ്ഞ് കൂടി പോകും. പിന്നെ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. മൂക്കിൽ ഒന്ന് മണപ്പിച്ച് കഴിഞ്ഞാൽ മതി വയറ് നിറഞ്ഞ്. ഇവനൊക്കെ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഇത്ര വിഡിത്തങ്ങൾ വിളിച്ചു പറയും എങ്ങനെയാണ് മനസ്സ് വരുന്നത്? അല്പം ബോധമില്ലേ നിങ്ങൾക്ക്? ബുദ്ധിയില്ലേ? അല്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവില്ലല്ലോ, അല്ലെ? അതുപോലെ തന്നെ സ്വർഗത്തിൽ പോയിട്ട് ഒരാപ്പിൾ പറിച്ചു കഴിഞ്ഞാൽ രണ്ടാപ്പിളാണ് കിട്ടുക. ഇതൊക്കെയാണ് ഈ കുട്ടികളുടെ അടുത്ത് ഇവന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങൾ അന്ധവിശ്വാസവും ഹിന്ദുവിൻ്റെ ദൈവങ്ങൾ വെറും വിത്തും ശംസീർണം. പിന്നെ നമ്മളുടെയൊക്കെ നാട്ടിൽ നമ്മളിപ്പോൾ ഈ സാധാരണ ഭൂമിയിലത്തെ വാഴകൾ എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, വാഴ ഇങ്ങനെ വളർന്നു വന്ന് മുകളിൽ പോയിട്ട് അതിൻ്റെ ഇല പിടിച്ച് പിന്നെ അത് കായ്ക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുക സ്വർഗത്തിൽ. പക്ഷെ അങ്ങനെയല്ല, ഈ വാഴ വളരുമ്പോൾ അടിയുന്നു തൊട്ട് തന്നെ ഇലയും അതിൻ്റെ ഫലങ്ങളും ഉണ്ടാവുകയാണ്. പിന്നെ കൂടാതെ ഒരു വാഴയിൽ തന്നെ ആയിരക്കണക്കിന് കുലകൾ ഉണ്ടാവുന്നു. ഒരു വാഴയിൽ തന്നെ നൂറുകണക്കിന് കുലകളും ആ ഒരു കുലകിൽ തന്നെ ആയിരക്കണക്കിന് പഴങ്ങളും ഉണ്ടാവുന്നു. അതിൽ ഒരു പഴമെടുത്ത് ഉരിഞ്ഞ് വായിൽ വെച്ച് കഴിഞ്ഞാൽ തേനിങ്ങന് മറ്റേ എന്താ പറയുക, അരുവി പോലെ ഒഴുകി പോകും. അത്രേ ലേവന്റെ സ്വർഗത്തിൽ ഇവൻ ആ വീഡിയോയിൽ പറയാണ്, നിങ്ങളെന്നാ സ്വർഗത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി, വേഗം വളരെ സിറിയൽ പോയിട്ട് പൊട്ടിത്തെറിക്ക്, എന്നിട്ട് വേണം സ്വർഗത്തിൽ പോയിട്ട് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി. നാണമാകുന്നില്ലേ നിങ്ങൾക്ക്? എന്നിട്ട് ഹിന്ദു വിശ്വാസം അന്ധവിശ്വാസമാണെന്നും ഹിന്ദു ദൈവങ്ങൾ മിത്താണെന്നും. ഈ സ്വർഗത്തിൽ ആകാശത്തിൽ കൂടി പക്ഷി ഇങ്ങനെ പറന്നു പോകുമ്പോൾ പട്ടണ ഇവൻ ചിന്തിക്കുന്നു, ആ പറന്നു പോകുന്ന പക്ഷി പിന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുമ്പിൽ തന്നെ ദാ റെഡി കബാബും അൽഫാമും ചിക്കൻ ഫ്രൈ ഒക്കെ. എന്ത് മൂഢമായ സ്വർഗത്തിലാണല്ലേ ഇവന്മാർ ജീവിക്കുന്നത്. ഇവന്മാരെപ്പോലുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ യുദ്ധമല്ല ഭൂമിയെ നശിച്ചു പോകും. അമ്മാതിരി വാക്കുകളല്ലേ ഇവന്മാർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഇവരുടെ സ്വർഗത്തെ കുറിച്ചും അതുപോലെ തന്നെ ഇവരുടെ ദൈവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ടാണ് ഇവർ വന്നിട്ട് ഹിന്ദുക്കൾക്കിട്ട് ചൊറിയുന്നത്, ആദ്യം നിങ്ങൾ നിങ്ങളുടെ മതത്തിലെ മിത്തുകളും അതുപോലെ തന്നെ സത്യങ്ങളും വേർതിരിച്ചെടുത്ത് നെല്ലും പതിരൊക്കെ വേർതിരിച്ചെടുത്ത് നല്ല ശുദ്ധീകരിച്ചിട്ട് ഇങ്ങോട്ട് വാ. അപ്പോൾ ഇത്തരത്തിലുള്ള പടുവിഡിത്തങ്ങൾ പൊതുവേദിയിൽ വെച്ചിട്ട് പറഞ്ഞ് മറ്റുള്ള വ്യക്തികളെ അല്ലെങ്കിൽ മറ്റ് കുട്ടികളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ടീമാണ് ഹിന്ദു ദൈവങ്ങൾ വെറും വിത്താണെന്നും ഹിന്ദു വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ അത്രയും അന്ധവിശ്വാസം ഒരു പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അതും കൊണ്ട് തലച്ചോറ് നൽകുന്ന ഒരു ജനതയല്ല ഹൈന്ദവ ജനത. സത്യം സത്യമായും മിത്ത് മിത്തായും ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിച്ചവരാണ് ഹൈന്ദവർ. പിന്നെ NSS സുകുമാരൻ നായർ ഇതുപോലുള്ള വീഡിയോകൾ കാണുക, അപ്പോൾ മനസ്സിലാകും സ്വർഗത്തിൽ പോയിട്ട് വന്നവർ ആരൊക്കെയാണ്, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, ജനിച്ചത് മുതൽ മരണം വരെ മതം ശ്വസിച്ച് ജീവിക്കുന്ന ഒരുത്തൻ്റെയും ഉപദേശങ്ങൾ ഒരു ഹൈന്ദവനും ആവശ്യമില്ല. ഞങ്ങളുടെ ഉപദേശിക്കാൻ ഞങ്ങളുടെ ആചാര്യന്മാരുണ്ട്, വഴിവിളക്കായി അവരുടെ വാക്കുകളുണ്ട്, അത്രയും മതി ഓരോ ഹിന്ദുവിനും. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ജയ് ഹിന്ദു.